സൂചിപ്പാറ കാന്തൻപാറ വെള്ളച്ചാട്ടം ചേരുന്ന സ്ഥലത്ത് നാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അവിടെ ഒരു ശരീരഭാഗവും കിട്ടിയിട്ടുണ്ട്. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നു. റോബിൻ. ആ വിനു, ഇന്ന് രക്ഷാദൌത്യ സംഘവും സന്നദ്ധ പ്രവർത്തകരും ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ രാവിലെ ഒരു 9 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആ ഭാഗത്ത് പല മൃതദേഹങ്ങളും കിട്ടിയ ഒരു സ്ഥലമാണ്. അതായത് ഈ മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മൃതദേഹം വലിയ കുത്തൊഴുക്കിൽ പെട്ട് സൂചിപ്പാറ കാന്തൻപാറ മേഖലകളിലാണ് ചെന്ന് അടിഞ്ഞിരുന്നത്. ആ സ്ഥലത്താണ് ഇന്ന് വീണ്ടും തെരച്ചിൽ നടത്താനുള്ള ശ്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവിടം പ്രത്യേകം കേന്ദ്രീകരിച്ച് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഒപ്പം ദുഷ്കരമായ സ്ഥലമാണ്, അതുകൊണ്ട് ആളുകളെ നേരിട്ട് ഹെലികോപ്റ്ററിൽ എത്തിച്ച് ആ മേഖലയിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്തായാലും അത്തരത്തിലൊരു പരിശോധന നടത്തുമ്പോൾ തന്നെയാണ് രാവിലെ ഒരു 9 മണിയോടുകൂടി ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 3 മൃതദേഹങ്ങളും ഒപ്പം തന്നെ ഒരു ശരീരഭാഗവുമാണ് കണ്ടെത്തിയത് എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് രക്ഷാപ്രവർത്തകരെല്ലാം നൽകുന്ന വിവരം. ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മൃതദേഹങ്ങളൊന്നും കാട്ടിനുള്ളിൽ കൂടെ കൊണ്ടുവരിക അസാധ്യമാണ്. ആ സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർലിഫ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. എയർലിഫ്റ്റ് ചെയ്ത് ഒരുപക്ഷെ സുൽത്താൻ ബത്തേരിയിലെ ഹെലിപ്പാഡിലായിരിക്കും ഇതിറക്കുക. പ്രത്യേകിച്ച് ഇവിടെ പ്രധാനമന്ത്രി വരുന്ന സാഹചര്യത്തിൽ SKMJ അതായത് കൽപ്പറ്റ ടൗണിനകത്തുള്ള ഹെലിപ്പാഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് ആയിരിക്കും മൃതദേഹങ്ങളും ശരീരഭാഗവും കൊണ്ടുവരിക. അവിടെ നിന്ന് അതിനുശേഷം തിരിച്ചറിയൽ, DNA ശേഖരിക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കിയായിരിക്കും പിന്നീട് ആരുടെ തിരിച്ചറിയാനുള്ള ശ്രമം നടക്കുക, അതോടൊപ്പം സംസ്കരിക്കാനുള്ള നടപടികളെല്ലാം നടക്കുക. ഇപ്പോൾ എന്തായാലും ആ മേഖലയിൽ തന്നെ ഇനിയും കൂടുതൽ തെരച്ചിൽ വേണമെന്ന ഒരു സൂചന കൂടി നൽകുന്നതാണ് ഇപ്പോൾ ആ മേഖലയിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സാഹചര്യം. റോബിൻ, 3 പൂർണ്ണ ശരീരവും 1 ശരീരഭാഗവുമാണ് അല്ലേ? 4 മൃതദേഹം എന്ന് തന്നെ പറയാം. 3 മൃതദേഹം പൂർണ്ണമായിട്ടുണ്ട്. 4ാമത്തെ മൃതദേഹത്തിന്റെ ഒരു 3/4 ഭാഗത്തോളമാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ചില ശരീരഭാഗങ്ങൾ അല്ലാതെയും കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ ശരീരത്തിന്റേതാണോ എന്നത് അറിയില്ല. നിലവിൽ രക്ഷാപ്രവർത്തകർ പറയുന്നത് 4 മൃതദേഹത്തോളം തന്നെ കണ്ടെത്തി. വെള്ളച്ചാട്ടത്തിലൂടെ ഒലിച്ചു വന്നതായിരിക്കും ഇല്ലേ? നേരത്തെ അങ്ങനെ സംശയം പറയുന്നുണ്ടായിരുന്നു ഈ വെള്ളച്ചാട്ടത്തിലൂടെ ഒരുപാട് മൃതദേഹങ്ങൾ ഒലിച്ചു വന്നിട്ടുണ്ടെന്ന്. അതെ വിനു, അങ്ങനെ തന്നെയാണ്. അതായത് ഈ മുണ്ടക്കൈ, സൂചിപ്പാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഈ ചൂരൽമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ശക്തിയേറിയ വെള്ളത്തിനോടൊപ്പം ഇത് വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയും വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇത് നേരെ ഈ മേഖലകളിലേക്ക് കുത്തി ഒലിച്ചെത്തിയ പുഴയിലൂടെ അങ്ങ് എത്തുകയുമാണ് ചെയ്തത്. ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സൂചിപ്പാറയ്ക്കും കാന്തൻപാറയ്ക്കും എല്ലാം ഇടയിലുള്ള ഒരു മധ്യഭാഗത്തായി ഈ ഒരു സ്ഥലം തന്നെയാണ്. വിവിധ നീരൊഴുക്കുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ, രക്ഷാപ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ അവിടെ ആ മേഖലയിലുള്ളവർ പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ സംഘങ്ങളെ ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയ മൃതദേഹം ഹെലികോപ്റ്ററിലാണ് കൊണ്ടുവന്നത്. ഒരു ദിവസമാണെങ്കിൽ ഒരു മൃതദേഹം മരത്തിൽ കെട്ടിവെച്ചിട്ട് രക്ഷാപ്രവർത്തകർ പിൻവാങ്ങുകയായിരുന്നു. അത്ര ദുഷ്കരമായിരുന്നു. ആ അതെ, തീർച്ചയായും ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. ആളുകൾ പോകുന്നത് പോലും നേരത്തെ പോയി ആളുകൾ കുടുങ്ങിപ്പോയ ഒരു സ്ഥലം കൂടിയാണ്. നമുക്കറിയാവുന്ന ഒരു 14-അംഗ സംഘം രക്ഷാപ്രവർത്തനത്തിൽ പോവുകയും അവിടെ കുടുങ്ങിപ്പോവുകയും പിന്നീട് അവരെ തണ്ടർബോൾട്ട് സംഘം ഒരു രാത്രിക്ക് ശേഷം അവിടെ എത്തി അവരെ രക്ഷിച്ചു കൊണ്ടുവരികയും എല്ലാമാണ് ചെയ്തത്. അന്നാണ് ആ മൃതദേഹം രക്ഷിച്ചത്. അത് മരത്തിൽ കെട്ടിയിടേണ്ട സാഹചര്യം എല്ലാം വന്നത് അത് നമ്മളോട് അന്ന് അവർ പ്രതികരണമായി മറ്റും പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് അത്രയും ദുഷ്കരമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. ഇനി ഈ മൃതദേഹങ്ങൾ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യും. അതിനുശേഷം ഇവരെ പുറത്തേക്ക് കൊണ്ടുവരും. ഒരുപക്ഷെ കൂടുതൽ അംഗങ്ങളെ ആ സമയം ഈ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ ആ മേഖലയിൽ എത്തിച്ച് അവിടെ തെരച്ചിൽ നടത്തും. വരും ദിവസങ്ങളിലും എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് നല്ല തെരച്ചിൽ ഉണ്ടാകാനുള്ള ഇപ്പോഴത്തെ സാധ്യത. വിനു, അവിടെ എത്തിയ ആളുകൾ ആരാണ്? ഫയർഫോഴ്സോ അതുപോലെ NDRFO ആണോ അതോ സന്നദ്ധ പ്രവർത്തകരാണോ? സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സംഘമുണ്ട്. അതോടൊപ്പം ഫയർഫോഴ്സിന്റെ ഒരു ടീം അവിടെയുണ്ട്. ഫോഴ്സിന്റെ ഒരു സംഘം അവിടെയുണ്ട്. കൂടുതൽ സംഘങ്ങളുമായി അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മേഖലയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നു. ഒപ്പം കൂടുതൽ സംഘങ്ങളെ ആ മേഖലയിലേക്ക് തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. NDRF ഉണ്ട് എന്നാണ് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രധാനമായും അവിടെ സന്നദ്ധ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അവിടെ തെരച്ചിൽ ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നത്. പിന്നെ 11 ദിവസത്തിന് ശേഷമാണ് ഈ മൃതദേഹങ്ങൾ കിട്ടുന്നത്. തീർച്ചയായും അത് വളരെ ജീർണാവസ്ഥയിലായിരിക്കും. ഇത് ഇനി എയർലിഫ്റ്റ് ചെയ്യുക, ഹെലികോപ്റ്ററിൽ സുൽത്താൻ ബത്തേരിയിൽ കൊണ്ടുവരിക, അവിടെ നിന്ന് മേപ്പാടിയിൽ എത്തിക്കുക, അതാണോ ഇപ്പോഴത്തെ പരിപാടി? അതെ വിനു, അതിൽ ചില ശരീരഭാഗങ്ങൾ ഒന്ന് പുറത്തേക്ക് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നതാണ് അവർ പറയുന്നത്. അതിനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ മൃതദേഹങ്ങൾ അവിടേക്ക് എയർലിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റി സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുവരിക. സുൽത്താൻ ബത്തേരിയിൽ നിന്നായിരിക്കും നേരെ മേപ്പാടിയിലേക്ക് കൊണ്ടുവന്ന് ഇൻക്വസ്റ്റ് നടപടികളും അതിനുശേഷം ഇത് തിരിച്ചറിയാനുള്ള ശ്രമവും
ഒപ്പം ഈ ഡി എൻ എ ശേഖരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കുക. അതിനുശേഷം 72 മണിക്കൂറാണ് ഈ സംസ്കരിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമത്തിനായി വേണ്ടത്. ആ 72 മണിക്കൂർ കഴിഞ്ഞ ശേഷമായിരിക്കും ബന്ധുക്കൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ പൊതു നമ്മൾ നേരത്തെ എല്ലാം കണ്ടതുപോലെ പുത്തുമലയിലെത്തി സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. മനു, നേരത്തെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്തൊക്കെ നമ്മൾ പോയിരുന്നു, അവിടുത്തെ തെരച്ചിലും റിപ്പോർട്ട് ചെയ്തതാണ്. ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കാന്തൻപാറ വെള്ളച്ചാട്ടവും ചേരുന്ന സ്ഥലമാണിതല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത്. സൂചിപ്പാറയും കാന്തപ്പാറയും എല്ലാം ചേരുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് വെച്ചാണ്, അതൊരു കുത്തൊഴുക്കുള്ള സ്ഥലമാണ്, വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ്, ഒപ്പം എത്തിച്ചേരാൻ വലിയ ദുർഘടമായ ഒരു സ്ഥലം കൂടിയാണ്. ആ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തന സംഘത്തിലുള്ള ആളുകളെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇനി മുഴുവൻ മുകളിലുള്ള മേഖലകളിൽ തെരച്ചിൽ നമ്മൾ ഏകദേശം പരമാവധി സ്ഥലങ്ങളിലും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഇനി മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ മേഖലകളിലായിരിക്കും അതുണ്ടാവുക. ഒന്നുകിൽ സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്തിന്റെ അടിഭാഗം, അല്ലെങ്കിൽ ഈ ഇതിനോട് ചേർന്നുള്ള വനമേഖലകൾ. അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ വേണമെന്നുള്ള നിർദ്ദേശം പൊതുവിൽ വരികയും അതനുസരിച്ചുള്ള തെരച്ചിൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മൃതദേഹങ്ങൾ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ സമീപ ദിവസങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ആ സ്ഥലം പ്രത്യേകം സ്പോട്ട് മാർക്ക് ചെയ്ത് ആ ഭാഗത്തേക്ക് കൂടുതൽ തെരച്ചിൽ സംഘത്തെ അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ആ മേഖലയിൽ തെരച്ചിൽ ഉണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഇപ്പോൾ 4 മൃതദേഹങ്ങൾ കണ്ടെത്തുക, ഒരു ശരീരഭാഗവും ഇതോടൊപ്പം ലഭിക്കുകയും ചെയ്തു. ചെളിയിലും പല ശരീരഭാഗങ്ങളും അല്ലെങ്കിൽ മൃതദേഹങ്ങളും എല്ലാം കണ്ടെത്തുന്നത് അതീവ ദുഷ്കരമായ സ്ഥലത്താണ്. ഒരുപക്ഷെ വലിയ പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ വലിയ കുത്തൊഴുക്കുള്ള സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന രീതിയിലോ മറ്റോ ആയിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ചെന്നെത്താനും പ്രയാസമാണ്. അപ്പോൾ അത് കണ്ടെടുക്കാനും വലിയ മണിക്കൂറുകൾ സമയം വേണം എന്നതാണ് അവർ പറയുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ കിട്ടിയ മൃതദേഹങ്ങളും ശരീരഭാഗവും എല്ലാം അത്തരത്തിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അതീവ ദുഷ്കരമായിരുന്നു അത് പുറത്തെടുക്കാൻ എന്നതാണ് പറയുന്നത്. ഇപ്പോഴും ഞാൻ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഒരു ശരീരഭാഗം കൂടി പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അതെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിനകം തന്നെ ഹെലികോപ്റ്റർ എത്തുന്ന മുറിച്ച് എന്തായാലും അതെല്ലാം എയർലിഫ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ ടൗണിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്നായിരിക്കും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും പോകുന്നത്. പിന്നെ റോബിൻ, ഈ സ്ഥലത്തു കൂടി ഈ സൂചിപ്പാറ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിലൂടെ ആളുകൾ ഒഴുകി വന്ന് ചാലിയാറിലൂടെ നിലമ്പൂർ വരെ പോയി എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഈ ഒഴുക്കിന്റെ ശക്തി കൊണ്ടാണ് ഇത്ര ദൂരത്തേക്ക് മൃതദേഹങ്ങൾ പോയതെന്നും? അതെ, പിന്നെ വലിയ ശക്തി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 ദിവസത്തോളം നല്ല കുത്തൊഴുക്ക് ഈ പുഴകളിൽ ഉണ്ടായിരുന്നു. കല്ലാടിപ്പുഴ ഭാഗത്ത് ഉണ്ടായിരുന്നു, നിലമ്പൂർ ചാലിയാർ പുഴയിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നല്ല ശക്തമായ ഒഴുക്കിലാണ് ഈ മേഖലകളിലേക്ക് മലപ്പുറം വരെ എത്തുന്ന രീതിയിൽ ഈ മൃതദേഹങ്ങൾ എത്തിയത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, 2-3 ദിവസമായി കാര്യമായ മഴയില്ല, ഇടയ്ക്ക് ചെറിയ മഴ പെയ്ത് വെള്ളം കൊടുന്നുണ്ട് എന്നതൊഴിച്ചാൽ ആ ഉരുൾപൊട്ടൽ ഉണ്ടായ ആ ദിവസങ്ങളിലുള്ള അത്ര മഴ ഉള്ളത്ര ഒഴുക്ക് കുത്തൊഴുക്ക് ഈ ദിവസങ്ങളിലില്ല. ഒരുപക്ഷെ ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ഒരു പ്രധാന കാരണം തന്നെ ജലനിരപ്പ് കുറഞ്ഞതായിരിക്കും. ഞാൻ കൃത്യമായി ആ മേഖലയിലെ ജലനിരപ്പ് കൃത്യമായി എത്ര ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ രക്ഷാദൗത്യ സംഘങ്ങളിലുള്ള ആളുകൾ പറയുന്നത് മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടങ്ങളിൽ ഒഴുക്ക് കുറഞ്ഞ ചില ഭാഗങ്ങളിലുണ്ട്. ആ ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഇങ്ങനെ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുകയോ ഒഴുക്ക് മഴവെല്ലാം കുറഞ്ഞ സാഹചര്യത്തിൽ കണ്ടെത്താൻ കഴിയുന്നതാണ് എന്നതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനിയും മഴ മാറി നിൽക്കുകയാണെങ്കിൽ, വെള്ളം കുറയുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കണക്ക് കൂട്ടുന്ന ഒരു കാര്യം. പിന്നെ 11-ാം ദിവസം നടത്തിയ തെരച്ചിലിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കാന്തൻപാറ വെള്ളച്ചാട്ടവും സംഗമിക്കുന്ന സ്ഥലത്ത് നിന്ന് 4 മൃതദേഹം കണ്ടെടുത്തു എന്നാണ് റോബിൻ മാത്യു റിപ്പോർട്ട് ചെയ്തത്. 3 പൂർണ്ണമൃതദേഹവും 1 ഒരു ശരീരഭാഗവുമാണ്. അത് അവിടെ നിന്ന് എത്തിക്കുക ദുഷ്കരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുവരികയായിരുന്നു. അതുകൊണ്ട് ഇവിടെയും ഹെലികോപ്റ്ററിൽ മാത്രമേ മൃതദേഹം എത്തിക്കാനാവൂ. ഇന്ന് കണ്ടെത്തിയ 4 മൃതദേഹങ്ങളും എയർലിഫ്റ്റ് ചെയ്ത് സുൽത്താൻ ബത്തേരിയിൽ എത്തിക്കും. അവിടെ നിന്ന് മേപ്പാടി ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. തിരിച്ചറിയാവുന്ന നിലയിൽ ആണോ എന്ന് അറിയില്ല, എന്തായാലും തിരിച്ചറിയാനുള്ള ശ്രമം നടത്തും, അല്ലെങ്കിൽ ഡി എൻ എ പരിശോധനയിലൂടെ കണ്ടെത്താനുള്ള ശ്രമം നടത്തും. അങ്ങനെ 11-ാം ദിവസം നടത്തിയ അവസാന ഘട്ടമായി നടത്തിയ തെരച്ചിലിലാണ് അതീവ ദുർഘടമായ പ്രദേശത്ത് നിന്ന് 4 മൃതദേഹം കണ്ടെത്തിയത്.